തിരുവനന്തപുരത്ത് കുടിവെള്ളം എന്ന പേരിൽ ചില ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്നത് പാറമടകളിലെ മലിനജലം. ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും ചില സ്വകാര്യ ആശുപത്രികളിലും കുടിവെള്ളമായി എത്തുന്നത് ഈ മലിനജലമാണ്. കോവളത്തെ ഒരു പാറമടയിൽ നിന്ന് സംഭരിച്ച വെള്ളവുമായി പുറപ്പെട്ട ടാങ്കർ ലോറിയെ ഞങ്ങൾ പിന്തുടർന്നു. തമ്പാനൂർ KSRTC ടെർമിനലിൽ വിതരണം ചെയ്ത വെള്ളത്തിന് ലോറി ഡ്രൈവർ വാട്ടർ അതോറിറ്റിയുടെ ബില്ലും കൊടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കഴിഞ്ഞ ഒരു മാസമായി വാട്ടർ അതോറിറ്റി സ്വകാര്യ ആവശ്യങ്ങൾക്കായി ടാങ്കറുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നില്ല. പക്ഷേ നഗരത്തിലൂടെ ഇഷ്ടംപോലെ കുടിവെള്ള ടാങ്കറുകൾ പോകുന്നുമുണ്ട്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയേറെ കുടിവെള്ളം കിട്ടുന്നത്? ഞങ്ങൾ അന്വേഷിച്ചു. കോവളത്തെ വാഴമുട്ടത്ത് റോഡിനോട് ചേർന്നുള്ള ഒരു ഇടവഴി നഗരത്തിൽ നിന്നുള്ള കുടിവെള്ള വിതരണക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംശയിച്ചില്ല. ഇതുവഴി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാറഖനനം നടത്തിയ കൂറ്റൻ പാറമട ചെളിവെള്ളം കെട്ടിനിൽക്കുന്നു. രണ്ട് കൂറ്റൻ മോട്ടോർ പമ്പ് സെറ്റുകൾ. കഴിഞ്ഞ കുറേ കാലമായി ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാറുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ. ഇതിനോട് ചേർന്ന് വേറെയും പാറമടകളിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടെന്ന് ഇവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അധികം വൈകാതെ KL 22G 459 പുതിയന്നൂർ മഹാദേവൻ എന്ന കുടിവെള്ള ടാങ്കർ ഇവിടെ എത്തി. മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം നിറച്ചു തുടങ്ങി. ഞങ്ങൾ പിന്തുടർന്നു ലോറി നഗരത്തിലേക്ക്. ചെന്നു കയറിയത് KSRTC ടെർമിനലിനകത്തേക്ക്. ഇവിടുത്തെ കുടിവെള്ളാവശ്യത്തിന് വെള്ളം ശേഖരിക്കുന്ന ടാങ്കിൽ നിറയ്ക്കുന്നു. ഡ്രൈവർ വാട്ടർ അതോറിറ്റിയുടെ ബില്ലും കൊടുത്തു. ഇത് ഗവൺമെന്റിന്റെ കുടിവെള്ളമാണെന്ന് KSRTCയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു. പതിനായിരം ലിറ്റർ കുടിവെള്ളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മണ്ണന്തല സ്വദേശിയായ അജി എന്ന ഈ ടാങ്കർ ഉടമയെ വിളിച്ചു. ഹലോ, വെള്ളത്തിന്റെ പാർട്ടി അല്ലേ? ആ അതെ. അവരോട് വെള്ളം വേണമായിരുന്നു. എവിടത്തേക്കാണ്? പുളിമൂട്ടില്. കുടിവെള്ളമാണോ മറ്റേതാണോ? കുടിവെള്ളം. കുടിവെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടൂല. നമ്മൾ പിന്നെ വിഴിഞ്ഞ ചപ്പാത്തുന്ന കിണറ്റിലെ വെള്ളമുണ്ട്, അത് വേണേ തരാം. വിഴിഞ്ഞ ചപ്പാത്തിലെ കിണർ വെള്ളമാണെന്നാണ് പറഞ്ഞതെങ്കിലും ടാങ്കർ എത്തിയത് ഇതേ പാറക്കോറിയിൽ. ഞങ്ങൾ പിന്മാറി. ഇതുപോലെ നിരവധി പാറമടകളിൽ നിന്ന് മലിനജലം കുടിവെള്ളം എന്ന പേരിൽ സംഭരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുടിവെള്ളം ആവശ്യമുള്ളവർക്കെല്ലാം വിതരണം ചെയ്യാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കഴിയാത്തത്? ക്യാമറമാൻ JS സാജനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.